ചാണകത്ത് പതങ്ങിയെടുക്കണം. ഇത് പനങ്ങി ചാളയുടെ മുട്ട ഇതിലിട്ട് ചെയ്ത് വെക്കുന്നു. ഇവിടെ കാണാം മൊത്തം ചാളയാണ് വൃത്തിയാക്കുന്നത്. ഇത്ര ഭംഗിയാണ്. എല്ലാ ചാണകത്തും മുട്ടയായിരുന്നു. ചെറിയ ചാണകത്തിനാണ് മുട്ടയുള്ളത്. ഇട്ടിരുന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്ത അരങ്ങലിലേക്ക് ഉപ്പും മഞ്ഞളും മുളകൂടി ഇട്ട് തിരുമ്മി വയ്ക്കുന്നു. അടുത്ത ദിവസം എടുത്ത് ഇതാക്കാം. ഇഞ്ചി, പച്ചമുളക്, സവോള, കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നു. ഒരു കുടംപുളി എടുക്കുന്നു. തേങ്ങ ചുരണ്ട എടുക്കുന്നു. പച്ചമുളക്, കുടംപുളി ഒരു കഷ്ണം, ഇഞ്ചി, കറിവേപ്പില, തേങ്ങ ചുരണ്ടണം. പനങ്ങിയും പീര വെക്കാം. മീൻ മുട്ടപ്പീര, മീൻ്റെ മുട്ടപ്പീര്, മീൻ മുട്ട, പനങ്ങി, തേങ്ങ, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, കുഴമ്പുളി. ചൂടാകുമ്പോൾ സവോള, ഇഞ്ചി, കറിവേപ്പില,
സബോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കൊടംപുളി ഓരോന്ന് മഴക്കാലത്ത് കിട്ടുന്ന ചാണക്ക അതുപോലെ പനങ്ങ് അഥവാ മുട്ട ഇരുവക്ക കുറച്ച് കുഴമ്പുണ്ട്. മുട്ടപ്പീല റെഡി, മീൻ മുട്ടപ്പീല. പനിയും പീല റെഡി.